ഏവർക്കും എം ജി ബ്ലോഗിലേക്ക് സ്വാഗതം. നോക്കാൻ പോകുന്ന T20 മാച്ചിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കളി ജയിച്ചു നിൽക്കുന്ന ഇന്ത്യ തന്നെയാണ്. 4-3 കളിയും വിജയിച്ചുകൊണ്ടാണ് ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ടീമിന്റെ മികച്ചൊരു പ്രകടനം തന്നെയാണ് T20യിൽ ഇപ്പോൾ കാഴ്ചവെക്കാൻ കഴിയുന്നത്. ആദ്യം ബാറ്റിംഗ് 174 റൺസാണ് ഇന്ത്യ എടുത്തത്. 174 റൺസിൽ അവർ സ്വന്തമാക്കിയെന്ന് 20 ഓവർ 174 റണ്ണിൽ 9 വിക്കറ്റോടെയാണ് ഇന്ത്യ ഫസ്റ്റ് കാഴ്ചവെച്ചത്. പിന്നെ അതിനുശേഷം ഓസീസിന്റെ ബാറ്റിംഗ് ആയിരുന്നു. 154 റണ്ണും അവരുടെ 7 വിക്കറ്റുമാണ് ഇട്ടിരുന്ന ഇന്ത്യൻ താരങ്ങൾ. അവരും 20 റൺസിനാണ് ഇന്ത്യക്ക് വിജയം കരസ്ഥമാക്കിയതെന്ന് പറയാം. 20 റൺസിന് ഇന്ത്യ വിജയിച്ചതെന്ന് പറയാം. പിന്നെ പറയേണ്ട ഓസീസിന്റെ ബാറ്റിംഗ് നിരയിൽ കാഴ്ചവെച്ച അവരുടെ ആദ്യമേ തന്നെ അവരുടെ ബാറ്റിംഗ് നിരയെ തകർത്തുകൊണ്ടുള്ള ബോളിംഗ് ആയിരുന്നു ഇന്ത്യയുടെ എന്ന് പറയാം. ആദ്യമേ തന്നെ ഫിലിപ്സ് 8 റണ്ണോടെ പോയി. ബെൻ മാഡവ് എന്ന് പറയുന്ന പ്ലെയർ അദ്ദേഹം ഒന്ന് നല്ലപോലെ അടിക്കാൻ ശ്രമിച്ചപ്പോൾ 16 റൺസോടെ അദ്ദേഹം വിക്കറ്റായി പോയി. പിന്നെ ഹാഡി 8 റൺസ്, അദ്ദേഹവും വിക്കറ്റായി പോയി. ഡേവിഡ് 19 റൺസ്, അദ്ദേഹവും ഔട്ടായി പോയി എന്ന് തന്നെ പറയാം. ഷോട്ട് എന്ന് പറയുന്ന താരം അദ്ദേഹത്തിന് ഇച്ചിരി സമയം കളിക്കാനുള്ള ഇതൊക്കെ കിട്ടി, പക്ഷെ അദ്ദേഹത്തിന് നല്ലപോലെ ഒന്നും കളിക്കാൻ കിട്ടിയില്ല. ബോളൊന്നും ഇന്ത്യൻ ടീം അങ്ങനെ വെറുതെ കൊടുത്തില്ല. അവർക്കും 22 റൺസാണ് അവർക്ക് എടുത്തത്. വൈഡ് എന്ന് പറയുന്ന പ്ലെയർ 36 റണ്ണാണ് എടുത്തത്. അവരിൽ ഏറ്റവും കൂടുതൽ എടുത്ത വൈഡ് എന്ന് പറയുന്ന പ്ലെയറാണ്, അദ്ദേഹമാണ് നല്ലപോലെ അടിച്ചത്. ലാസ്റ്റ് നിന്നതും വൈഡ് എന്ന് പറയുന്ന പ്ലെയറും പിന്നെ ഗ്രീനും കൂടെ ആണ് നിന്നത്. ഗ്രീന് 2 റൺസ്. ബാറ്റിംഗ് നിര എങ്ങനെയാണ് അവര് 156 റൺസ് എടുത്തത് എന്ന് പറയാം. പിന്നെ ബോളിംഗ് നോക്കുമ്പോൾ വിക്കറ്റ് ഇട്ട് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പിന്നെ അതേപോലെ തന്നെ ബോളിംഗ് ചെയ്ത് ആരൊക്കെയാണെന്ന് നോക്കാം. രവി വിഷ്ണു എന്ന് പറയുന്ന ഒരു പ്ലെയർ ഉണ്ടായിരുന്നു, അദ്ദേഹം 4 ഓവറാണ് ചെയ്തത്. 17 റൺസാണ് അദ്ദേഹം ഒരു വിക്കറ്റോടെ കിട്ടി. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട പ്ലെയർ ഓഫ് ദ മാച്ച് അക്സർ പട്ടേൽ, വിക്കറ്റ് 3 വിക്കറ്റാണ് അദ്ദേഹം നേടിയത്. 4 ഓവറിൽ നിന്ന് 16 റൺസാണ് കൊടുത്തത് അദ്ദേഹം. മുകേഷ് ഖാൻ എന്ന് പറയുന്ന പ്ലെയർ 4 ഓവറിൽ 42 റണ്ണ്. ദീപക് ചഹൽ എന്ന് പറയുന്ന പ്ലെയർ, അദ്ദേഹം 4 ഓവറിൽ 44 റൺസാണ് വിട്ടുകൊടുത്തത്. പക്ഷെ അദ്ദേഹം 44 റൺസ് വിട്ടുകൊടുത്തെങ്കിൽ 2 വിക്കറ്റ് സ്വന്തമാക്കിയെന്ന് തന്നെ പറയാം. ആവേശ് ഖാൻ എന്ന് പറയുന്ന പ്ലെയർ 4 ഓവറിൽ 32 റൺസും 1 വിക്കറ്റും. നിലവിൽ ഇപ്പോൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കളിച്ചു നിൽക്കുന്ന ഇന്ത്യ തന്നെയാണ്. ഈ 4 കളിയിൽ നിന്ന് ഓസീസിനെ തോൽപ്പിച്ച ഇന്ത്യക്ക് അഭിനന്ദനങ്ങൾ നേർന്നു. അതുമാത്രമല്ല ഇതൊരു വേൾഡ് കപ്പിന്റെ ചെറിയൊരു ആശ്വാസം എന്ന് തന്നെ പറയാം. വേൾഡ് കപ്പിൽ തോൽപ്പിച്ച ഓസീസിനെതിരെ 4 കളി കളിച്ച് 3 കളി ജയിക്കാൻ പറ്റിയൊരു സുവർണ അവസരം അങ്ങനെയൊക്കെ വിചാരിക്കാം. ഇനി 5-ാം കളി T20 നടക്കാൻ ഇരിക്കുന്നു. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറ്റിയ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ.